हाई फ्रेंड्स वेलकम बैक टू मई चानल नाम पाँव मालुमेल बंडिले अंबा नमुक शाय विणी शाय वि നമ്മളങ്ങനെ ഇപ്പോ ഷാടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അവൻ ഇപ്പോ എന്ത് കൊടുക്കാന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് പോയി ഒന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് നമ്മുടെ ഷാ ഷാ നമ്മൾ അങ്ങനെ ഷാട വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് നേരെ മാലുമേൽ വണ്ടിയിലേക്ക് പോവാം. ഇപ്പൊ നമ്മുടെ കൂടെ അമീനും ചായയും ഉണ്ട്. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിപ്പോ മാലുമൽ പണ്ടിന്റെ അവിടെ എത്താറായിരിക്കുകയാണ്. അങ്ങനെ നമ്മളിവിടെ ഒരു ചേട്ടനെ കണ്ട്. ചേട്ടൻ്റെ അടുത്ത് വഴി ചോദിച്ചു. നമുക്ക് വഴി കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ചേട്ടൻ്റെ അടുത്ത് വഴി ചോദിച്ചു. പകുതി നടക്കണോന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും പോയി നോക്കി നോക്കാം. നമ്മളെ പോകുന്ന വഴി തന്നെ നല്ല നല്ല വ്യൂ ആണുള്ളത്. നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. പൊളിയാണിത്. നമ്മള് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വഴിയെടുത്തു പള്ളിക്കൽ ആറാണിത്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വഴി തന്നെ ഒരു അഡ്വഞ്ചർ വഴിയാണ്. ഫ്രണ്ട്സ് അങ്ങനെ നൈസായിട്ട് പണി മാളിയിരിക്കുകയാണ്. ഇപ്പൊ എവിടെയോ വന്ന് നിൽക്കുകയാണ്. ഏതാ സൈറ്റ് അറിയത്തില്ല. ഇവിടെ ചുറ്റും ഒരു വഴി പോലും കാണുന്നില്ല. നമുക്ക് എന്തായാലും അവിടെ ഒരു ചേട്ടൻ നിപ്പുണ്ട്. ചേട്ടൻ്റെ അടുത്ത് നമുക്ക് എന്തായാലും വഴി ചോദിച്ചു നോക്കാം. ചേട്ടൻ നിൽക്കുന്ന അങ്ങനെ നമ്മൾ ചേട്ടൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ചേട്ടൻ്റെ പേര് അരികുമാറിനാണ്. നമുക്ക് ചേട്ടൻ്റെ അടുത്ത് ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ചേട്ടാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടിയൂർ ആര്യമ്പാടമാണ്. ഈ ആര്യമ്പാടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്, ഒരു പാടമാണ്. അപ്പോൾ ഇവിടെ ഏതാണ്ട് മൂന്ന് പൂ കൃഷി നടക്കുന്നുണ്ട്. ഒന്ന് രണ്ട് നെൽകൃഷിയും ഒരു എൾകൃഷിയും പിന്നെ മറ്റനവധി വിധം ഈ പച്ചക്കറി, അതായത് പിന്നെ വെള്ളരി, തണ്ണിമത്തം ഇതുപോലുള്ള കൃഷികളും ഈ പാടത്ത് നടക്കുന്നുണ്ട്. അതും ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെന്ന് വെച്ചാൽ ഈ പള്ളിക്കലാറിൻ്റെ തീരത്താണ് ഈ ആര്യമ്പാടം ഉള്ളത്. അപ്പോൾ ഈ ആര്യമ്പാടത്തിനെന്ന് പറയുമ്പോൾ ഈ ആര്യമ്പാടത്തെയും ഈ പള്ളിക്കലാറിനെയും സംരക്ഷിച്ചുകൊണ്ട് അതാണ്ട് 2 കിലോമീറ്റർ ചുറ്റളവിൽ സർക്കാർ ഒരു ബണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ആ ബണ്ടാണ് നമ്മളിപ്പോൾ വന്നപ്പോൾ കണ്ടത്. അപ്പം ഈ പിന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടാകുന്ന മഴയെ ഈ ആ പാടത്തേക്ക് കയറാതിരിക്കാൻ സർക്കാർ നിർമ്മിച്ച ഇതാണ് ഈ ബണ്ട്. ഈ ബണ്ട് തന്നെ ഒരു പ്രത്യേക മണ്ണ് നിർമ്മിതമാണ് ഈ ബണ്ട്. ആ കോൺക്രീറ്റോ മറ്റോ കാര്യങ്ങളൊന്നും അല്ല, ഇത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു ബണ്ടാണിത്. ആ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ അറിവുകളൊക്കെ. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളോടെ കാണാം. എന്നിട്ട് നമുക്ക് മാലുമേൽ ബണ്ട് അപ്പുറത്താണല്ലേ, ഈ ബണ്ട് തന്നെ അവിടെ പോയി നമ്മുടെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. താങ്ക് യു ചേട്ടാ. അങ്ങനെ നമ്മൾ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചത് വലിയൊരു സഹായമായി. കുറെ അറിവുകൾ കിട്ടി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെ പറ്റിയൊക്കെ. ഇനി നമുക്ക് അപ്പുറത്തെ വഴി പോകുമ്പോഴാ ആ കാഴ്ചകളുള്ളതെന്ന് പറഞ്ഞത്. നമുക്ക് നേരെ ആ വഴി പോവാം. പിന്നെ ഇതുവഴി വഴിയുണ്ട്, പക്ഷേ ഇവിടെ കുറേ ഇഴജന്തുക്കളൊക്കെ ഉണ്ട്. പിന്നെ മൂർക്കനും ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. അപ്പോൾ നമുക്ക് അതൊരു സീനായതുകൊണ്ട് നമുക്ക് എന്തായാലും ആ മറ്റേ വഴി പോവാം. ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിപ്പോൾ ചേട്ടൻ പറഞ്ഞ ആ വഴി വന്നിരിക്കുകയാണ്. ചേട്ടൻ മറ്റേ വഴി വിടാനത് കുറെ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്.
പക്ഷെ ഈ വഴി അതിനെക്കാട്ടി ഡേഞ്ചർ ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പോയി നോക്കാം. അവിടെ ചങ്ക് കൂട്ടുകാരില്ല, പിന്നെ നമ്മൾ ആരെ പേടിക്കുക, നമ്മൾ എന്തായാലും പോയിരിക്കും, പോയി നമ്മൾ ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കും. ഓക്കെ. ഫ്രണ്ട്സ്, കുറച്ച് ദൂരം ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ വന്നത്, പക്ഷേ ഇത് കുറേ ഉണ്ട്. നമ്മൾ എന്തായാലും അങ്ങ് ഏറ്റവും വരെ പോയിരിക്കും. അമീനും ആയൊക്കെ ചെറുതായിട്ട് പേടിച്ചിരിക്കുകയാണ്. നമ്മൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്ന വഴി വഴി പാലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ പയ്യാമരത്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇതുവഴി തന്നെ വരണമെന്ന്, തോട് വഴി തന്നെ വരണമെന്ന് പറഞ്ഞത്. അവർക്ക് നല്ലൊരു ടാങ്ക്സ് ഉണ്ട്, അവർ പറഞ്ഞു നമ്മൾ ഇപ്പുറത്തോട്ട് എത്തിയത്. നമ്മൾ പകുതിക്ക് വെച്ച് പോകാൻ വേണ്ടിയിരുന്നു ഞാൻ, അപ്പോഴാണ് അവർ പറഞ്ഞത് ഇതുവഴി വഴിയുണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇപ്പുറത്ത് എത്തി, നമുക്കിവിടെ കുറച്ച് കിടിലം വ്യൂ ഉണ്ട്, നമുക്ക് ആ വ്യൂ ഒക്കെ ഒന്ന് കാണാം. ഇത് തന്നെ ഒരു കിടിലം വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവത്തുള്ളു. നമ്മളെ നമ്മുടെ കൂടെ രണ്ട് അമ്മമാർ വന്നായിരുന്നു, അതുകൊണ്ട് അമ്മമാർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ നടന്നു നടന്ന് വന്നു കഴിഞ്ഞപ്പോൾ മാലുമേൽ കായലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരു രക്ഷയില്ല, നല്ല നല്ല വ്യൂ ആണ്, നല്ല നല്ല കാഴ്ചകളാണ്. ഫ്രണ്ട്സ്, ഇതാണ് മാലുമേൽ കായൽ. നമ്മൾ പിന്നെ ഇപ്പോൾ നടന്നു വന്ന വഴിയാണത്. അവിടെ നേരെ വരുമ്പോൾ ചെല്ലുന്നത് ചിറയിലേക്കാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് പുഞ്ചയുണ്ട്. നമ്മളിനി പുഞ്ചയാണ് കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒത്തിരി ടയേർഡായിരിക്കുകയാണ്, അതേ കൂട്ടം നടത്തുകയുണ്ട്. നമ്മൾ പിന്നെ ആ ആറെല്ലാം താണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടുണ്ട്, പക്ഷേ കുഴപ്പമില്ല, കിടിലം പ്ലേസ് ആണ്. നമുക്ക് എന്തായാലും ആ പുഞ്ചയിലെ കാഴ്ചകളെല്ലാം കാണാം. ഇതാണ് മാലിമ്പൽ പുഞ്ച. ഇനി അപ്പുറത്തായിട്ട് മാലിമ്പൽ ചിറയുണ്ട്. നമ്മൾ അവിടെ വരെ പോകുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരുപാട് ടൈമായി, നമ്മളിനി അവിടെ എത്തുമ്പോഴത്തേക്കും ഇരുട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. ബൈ ബൈ.